പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാം, ആർക്കൊക്കെ അപേക്ഷിക്കാം, അതിലെന്തൊക്കെ ചെയ്യണം എന്നതാണ് എജു ബോണ്ട് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സ്വാഗതം. എന്താണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് എന്നുള്ളതാണ് ആദ്യം സൂചിപ്പിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ബാധകമല്ല. മറ്റൊരു കാര്യം, സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് നേരത്തെ അഡ്മിഷൻ ലഭിച്ചിട്ട്, നേരത്തെ ഏതെങ്കിലും സ്കൂളുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യാതിരുന്നാൽ അവർക്കു കൂടി ഇതിനകത്ത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. എന്നാൽ നേരത്തെ നിങ്ങൾ അപേക്ഷ കൊടുത്ത് ഇവിടെ നിങ്ങൾക്ക് എവിടെയെങ്കിലും അപേക്ഷ കൊടുത്ത സ്കൂളുകളിൽ പ്രവേശനം ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളിപ്പോഴും പ്രവേശനം ലഭിക്കാതെ അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ കൊടുത്ത അപേക്ഷ നിങ്ങൾക്കൊന്നുകൂടി റിന്യൂ ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയും ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ. അതുപോലെ തന്നെ ഇതുവരെ പ്ലസ് വൺ ഏകജാലക പ്രവേശനത്തിന് അപേക്ഷ നൽകാതിരുന്ന വിദ്യാർത്ഥികൾക്ക് കൂടി ഈ സമയത്ത് നിങ്ങൾക്ക് പുതുതായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാം. അതെങ്ങനെ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യണം, അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്നുള്ളത് എജു ബോണ്ടിൻ്റെ മുൻ വീഡിയോയിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി കഴിയും. പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇവിടെ കടന്നുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, എങ്ങനെയാണ് പുതുതായിട്ട് അപേക്ഷ സ്വന്തമായിട്ട് തന്നെ അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ പ്രത്യേകം ഓർമ്മിക്കുക, ഇതുവരെ എവിടെയെങ്കിലും ജോയിൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഘട്ടത്തിൽ ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനോ ട്രാൻസ്ഫറിന് കൊടുക്കാനോ സാധിക്കില്ല. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം വരുന്ന സ്കൂൾ ട്രാൻസ്ഫർ അല്ലെങ്കിൽ കോമ്പിനേഷൻ ട്രാൻസ്ഫറിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷ നൽകാൻ വേണ്ടി കഴിയുക. അതുപോലെ തന്നെ നേരത്തെ ചേരാതിരുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം. അപേക്ഷ കൊടുത്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും സ്കൂളുകളിൽ നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ചേർന്നിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ ക്യാൻസലായി പോയി, അവർക്കും ഈ ഘട്ടത്തിൽ അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. നേരത്തെ അപേക്ഷ കൊടുത്ത് കിട്ടാത്തവർക്കും പുതുതായിട്ട് അപേക്ഷ കൊടുക്കാവുന്നവർക്കും മാത്രമാണ് ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ബാധകം. സൈറ്റ് നേരത്തെ നിങ്ങൾക്കറിയാം, www.admission.dge.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ HSCAP എന്നുള്ള വെബ്സൈറ്റിലൂടെ കയറി കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് ലോഗിൻ വഴി നിങ്ങളുടെ അപേക്ഷ നിങ്ങൾക്ക് പുതുക്കുന്നതിന് വേണ്ടിയിട്ടും പുതുതായിട്ട് അപേക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ടും സാധിക്കും എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രണ്ട് ജില്ലകളിൽ അപേക്ഷ കൊടുത്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ കാര്യമാണ്. രണ്ട് ജില്ലകളിൽ നിങ്ങൾ അപേക്ഷ കൊടുക്കുകയും നിങ്ങൾക്ക് രണ്ട് ജില്ലയിലും ലഭിച്ചിട്ട് ഏതെങ്കിലും ഒരു ജില്ലയിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഘട്ടത്തിൽ അപേക്ഷിക്കാൻ വേണ്ടി കഴിയില്ല. എന്നാൽ നിങ്ങൾ രണ്ട് ജില്ലയിൽ അപേക്ഷ കൊടുത്തു, നിങ്ങൾക്കൊരു ജില്ലയിൽ കിട്ടി, മറ്റൊരു ജില്ലയിൽ ഇതുവരെ കിട്ടിയിട്ടില്ല, അങ്ങനെയാണെങ്കിൽ ആ മറ്റേ ജില്ലയിലെ അപേക്ഷ നിങ്ങൾക്ക് പുതുക്കി നൽകാവുന്നതാണ്. അങ്ങനെ ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് ആ ജില്ലയിൽ, നിങ്ങൾ കൊടുത്ത ജില്ലയിൽ നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ അപേക്ഷ പുതുക്കി നൽകാവുന്നതാണ്. ഇത്തരം കാര്യങ്ങളാണ് ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഈ രണ്ടാം ഘട്ടത്തിലെ ആദ്യ അലോട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഈ സൈറ്റിലൂടെ നിങ്ങൾ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളുകളിലാണ്, ഏതൊക്കെ കോമ്പിനേഷനുകളാണ് ഒഴിവുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ജില്ലയിലെ എല്ലാ ഒഴിവുകളും സൈറ്റിലൂടെ റിപ്പോർട്ട് ചെയ്യും. ആ സൈറ്റിൽ കാണുന്ന ഒഴിവുകളിലേക്കാണ് നിങ്ങൾ അപേക്ഷ നൽകേണ്ടത്. എല്ലാവർക്കും ഈ നേരത്തെ പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കൊക്കെ ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പ്രവേശനം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. തുടർ വീഡിയോ, ഇനി ഇതിൻ്റെ ട്രാൻസ്ഫർ വീഡിയോസ് ഇതിൻ്റെ തുടർ വീഡിയോ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഇത് ഈ ചാനലിലൂടെ നേരത്തെ പ്രവേശനവുമായി ബന്ധപ്പെട്ട വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ്.